രാഷ്ട്രീയ പക വ്യക്തിപരമായ പകയായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? അതാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ആശയപരമായ കടുത്ത വിയോജിപ്പുകൾ മാറ്റിവച്ചാണ് ഡൽഹിയിലെ 7 സീറ്റുകളിൽ കോൺഗ്രസുമായി ധാരണയിലെത്താൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചത്. അഴിമതിക്കാരുടെ പാർട്ടിയാണെന്നറിഞ്ഞിട്ടും BJP എന്ന ശത്രുവിനെതിരെ സഹകരിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി കാണിച്ച വിട്ടുവീഴ്ചയാണ് ഒരു സ്ത്രീയുടെ പകയിൽ തട്ടിത്തെറിച്ചിരിക്കുന്നത്. ആന്ധ്രയിലെ കോൺഗ്രസിന്റെ അവസ്ഥയിലേക്കാണ് ഡൽഹിയിലെ കോൺഗ്രസിനെ ഷീലാ ദീക്ഷിത് കൊണ്ടുപോകുന്നത്. ആം ആദ്മി പാർട്ടിയുമായി ധാരണയുണ്ടാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം പോലും തള്ളാൻ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ പ്രേരിപ്പിച്ചത് സോണിയാഗാന്ധിയുമായുള്ള അടുപ്പമാണ്. ഇവർക്കൊപ്പം മുൻ PCC അധ്യക്ഷൻ അജയ് മാക്കനും സഖ്യത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതോടെയാണ് മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായിരുന്നു എങ്കിൽ ഡൽഹിയിലെ 7 സീറ്റിലും BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. 2014 വോട്ട് വിഹിതം പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. സഖ്യം അണികൾക്ക് ദഹിക്കില്ലെന്ന വാദമാണ് ഷീലാ ദീക്ഷിതും അജയ് മാക്കനും വാദിക്കുന്നത്. എന്നാൽ ഡൽഹി നിയമസഭയിൽ കോൺഗ്രസിനെ പൂജ്യത്തിൽ ഒതുക്കിയതാണ് എതിർപ്പിന്റെ അടിസ്ഥാന കാരണമെന്നതാണ് വസ്തുത. മോദിയെയും അമിത്ഷായെയും പരാജയപ്പെടുത്തണമെന്ന് രാജ്യം ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണെന്നാണ് കെജ്രിവാൾ ആരോപിക്കുന്നത്. അപ്രഖ്യാപിത കോൺഗ്രസ് BJP സഖ്യത്തിനാണ് ഡൽഹിയിൽ ഇപ്പോൾ കളമൊരുങ്ങുന്നത്. BJP വിജയിച്ചാലും ആം ആദ്മി പാർട്ടി വിജയിക്കരുതെന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം എന്തായാലും കടന്ന കൈയായിപ്പോയി. ഇവരാണോ BJPയെ പരാജയപ്പെടുത്തി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെടുന്നത്? ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ ഡൽഹിയും അവിടുത്തെ ജീവിത സാഹചര്യവുമല്ല പുതിയ ഡൽഹിയിലുള്ളത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കോൺഗ്രസിന് വാഗ്ദാനങ്ങൾ മാത്രമാണ്. എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അത് നടപ്പാക്കാനുള്ളതാണ്. അധികാരത്തിൽ വന്ന 24 മണിക്കൂറിനുള്ളിൽ അക്കാര്യം കെജ്രിവാൾ സർക്കാർ തെളിയിക്കുകയും ചെയ്തു. മാറിയ ഡൽഹിയുടെ മുഖം ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. തുടർച്ചയായി ഡൽഹിയിൽ മൃഗീയ മേധാവിത്വത്തിൽ ആം ആദ്മി പാർട്ടി ഭരണം നടത്താൻ കഴിയുന്നത് ജനക്ഷേമകരമായ നടപടികൾ മൂലമാണ്. പ്രാദേശിക വിഷയത്തെക്കാൾ ദേശീയ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും BJPക്ക് ഡൽഹിയിൽ നിന്നും ലഭിക്കരുതെന്നാണ് കെജ്രിവാളിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കോൺഗ്രസുമായി ധാരണയ്ക്ക് അവർ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ ധാരണ പൊളിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിന്റെ നില ഡൽഹിയിൽ കൂടുതൽ പരിതാപകരമാകും. ഇവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുക. മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇനി കോൺഗ്രസ് മത്സരിക്കുന്നത്. BJP ഇതര വിശാല സഖ്യം കേന്ദ്രത്തിൽ വരണമെന്ന കോൺഗ്രസ് വാദവും ഇനി വില പോകില്ല. ഡൽഹിയിലെ നിലപാട് ഉദാഹരണമാക്കി തിരിച്ചടിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ തയ്യാറാകും. ഇനി കേന്ദ്രത്തിൽ തൂക്കുമന്ത്രിസഭ എങ്ങാൻ വരികയും ആം ആദ്മി പാർട്ടി നിർണായകമാകുന്ന സാഹചര്യവും ഉണ്ടായാൽ അതോടെ കോൺഗ്രസിന് കെജ്രിവാളിന്റെ കാലു പിടിക്കേണ്ടി വരും. ഡൽഹിക്ക് പുറമെ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലും MPമാരെ വിജയിപ്പിക്കാനുള്ള കരുത്ത് ആം ആദ്മി പാർട്ടിക്കുണ്ട്. 10-ൽ കുറയാത്ത സീറ്റ് ഇത്തവണ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം.